അവളുടെ ഒരു സാധനം പോലും ഇവിടെ ഇനി കാണാൻ പാടില്ല. ആഹാ കൊച്ചു വരുന്നതിന് മുമ്പേ പടം വെച്ച് ആഘോഷം തുടങ്ങി അല്ലേ? അമ്മേ, അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ജീവ വരുമ്പോ അവളുടേതായ ഒന്നും ഈ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ. അമ്മ എന്തായി ചെയ്യുന്നേ? നീ ഒന്ന് പോട, അവന്റെ ഒരു ഏടത്തി പ്രേമം. അവളുടെ മേക്കപ്പ് സാധനങ്ങളും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്നാലേ ഇതൊക്കെ കണ്ട് ജീവ ഒരു മുഴു ഭ്രാന്തനായി പോവും. എനിക്ക് സൗകര്യമില്ല, ഞാൻ പറയാൻ പോവാ. പോയി പറഞ്ഞോ, അല്ലെങ്കിലും നീ അവളുടെ അടിമയാണല്ലോ. നിന്നോട് ഇതൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞാ മതിയല്ലോ. മോനങ്ങോട്ട്. അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? അമ്മേ, ജീവമോ വരുമ്പഴേ അവളുടെ മണം പോലും ഈ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അമ്മയുടെ വിശ്വരൂപം നീയൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഡ്രസ്സും സാധനങ്ങളൊക്കെ അമ്മ മുറിയിൽ മാറ്റുവാ. സാരമില്ല ശിവ, അതൊക്കെ ഞാൻ തന്നെ എടുത്ത് മാറ്റേണ്ടതായിരുന്നു. കണ്ണേട്ടന്റെ ഓർമ്മയിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എന്റേതായ ഒന്നും കണ്ണേട്ടൻ തൽക്കാലം കാണാൻ പാടില്ല. 4 വർഷം മുൻപ് ഈശ്വരമഠം എന്തായിരുന്നോ അതാണ് നമ്മളിപ്പോ റീക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എത്ര നാളിങ്ങനെ നാടൻ കളിക്കാൻ പറ്റുവാടത്തി? എനിക്കും സിദ്ധുവിനൊക്കെ ഒരു കുടുംബമായതുപോലും ഏട്ടൻ തിരിച്ചറിയുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കണ്ണേട്ടൻ തിരിച്ചറിയാത്തതിലും വലുതാണോ ശിവയുടെ ദുഃഖം? എത്ര നാൾ ഈ നാടകം തുടരേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്നുറപ്പ, നമ്മളൊക്കെ വേഷം കെട്ടിയാടിയേ മതിയാവും. വിധി കെട്ടിക്കുന്ന വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുക ശിവയുടെ അമ്മയും. എനിക്കെതിരെ എന്തോ വലിയ കുതന്ത്രം നടത്തുകയാണെന്നാവും അവരുടെ ധാരണ. അല്ലേ ശിവ, അവരെന്റെ സാധനങ്ങളൊക്കെ ആ മുറിയിൽ നിന്ന് എടുത്തു മാറ്റി ഒരു സേവനം ചെയ്യുന്നു, ഞാനത്രേ കരുതുന്നുള്ളൂ. അമ്മ കാണുന്നില്ലേ, എന്റെ ജീവമോൻ കാണാൻ പാടില്ലാത്തതൊന്നും ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഒക്കെ കത്തിച്ചു കളയാന്ന് വിചാരിച്ചു, അതല്ലേ അമ്മ നല്ലത്? ആ, അവൻ കാണാൻ പാടില്ലാത്തൊക്കെ കത്തിക്കാനാ ഭാവമെങ്കിൽ ഒരു കൊള്ളി ഒരച്ച് സ്വന്തം ദേഹത്തിട. അയ്യേ, അവനെ തിരിച്ചറിയാൻ പാടില്ലാത്തതേ ഈ ഇളയമ്മയല്ല, ഈ നിൽക്കുന്ന അമ്മയുടെ പുന്നാര മരുമോളയാ. അതുകൊണ്ട് ആദ്യം പച്ചയ്ക്ക് കത്തിക്കേണ്ടത് ദേ ഇവളെയാ. ഇങ്ങനൊരു ഭാര്യ അവന്റെ മനസ്സിലില്ലാന്നറിഞ്ഞിട്ടും നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ജീവൻ മോന്റെ കണ്ണെത്താത്ത എവിടേക്കെങ്കിലും പൊയ്ക്കൂടെ? നിങ്ങൾ പറയുന്നത് ശരിയാ,
എനിക്ക് എന്റെ ഭർത്താവിന്റെ മനസ്സിലോ ജീവിതത്തിലോ സ്ഥാനമില്ലായിരിക്കും. പക്ഷേ എന്റെ കുഞ്ഞിന്റെ അവകാശം നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇനി അതല്ല, ഈ നാട്ടിലെ നീതിയും നിയമവും എന്റെ കുഞ്ഞിന്റെ അവകാശം നിഷേധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇടക്കാലത്ത് കണ്ണേട്ടനെതിരെ നിങ്ങൾ ഇറക്കിയ നീതു എന്ന പെൺകോലത്തെ പോലെ അല്ല ഞാൻ. നിവർന്നു നിന്ന് ആത്മാഭിമാനത്തോടെ തെളിയിക്കും എന്റെ കുഞ്ഞും കണ്ണേട്ടനും തമ്മിലുള്ള രക്തബന്ധം എന്താണെന്ന്. നീതിയും നിയമവും കോടതി ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈശ്വര മഠത്തിലെ നിയമങ്ങൾ ഈ മതിൽക്കെട്ടിനകത്ത് തുടങ്ങി ഇതിനകത്ത് തന്നെ അവസാനിക്കുന്നതാണ്. ഇന്ദിരയും മകളും തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ഇനി ജീവയോട് അടുക്കാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഈശ്വര മഠത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഈശ്വര മഠത്തിൽ ഈ വിജയലക്ഷ്മിക്ക് ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അതേ സ്ഥാനം എന്റെ മകൾക്കും കിട്ടിയിരിക്കും. മകൾക്കോ? അതെ, എന്റെ മരുമകളായല്ല, പകരം എന്റെ മകളായ ഇനി ഇവളിവിടെ കഴിയാൻ പോകുന്നു. എന്റെ മകൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റുമോന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്കിന്ദ്രേ. വിവരം അറിയും നീ. പോ എന്റെ കൺമുമ്പിൽ നിന്ന്. അതൊന്നും നീ എടുക്കണ്ട മോളെ, ജോലിക്കാരിയോട് പറയാം. എന്റെ മോളെ, ഇനി എനിക്കൊപ്പം ഈ മുറിയിൽ താമസിക്കും. അർഹതയില്ലാത്തവൾക്ക് ആശ്രയം നൽകാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അർഹതയില്ലാത്തോളും ആര്? നീയോ? ഈശ്വരമഠത്തിലെ മൺമറഞ്ഞ പൂർവികരുടെ ആത്മാക്കൾ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച നിനക്ക് അർഹതയില്ലെങ്കിൽ ഈ കുടുംബത്തിൽ വേറെ ആർക്കാ മോളെ അവകാശമുള്ളത്? പൂർവികർ അനുഗ്രഹിച്ചു എന്നുള്ളതൊക്കെ തോന്നലായിരുന്നു അച്ഛമ്മ. എന്റെ അവിടുത്തെ സാന്നിധ്യം ആ ആത്മാക്കൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതല്ലേ ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത്? അല്ല, ഇതൊക്കെ ഒരു പരീക്ഷണമാ മോളെ. ഈ അച്ഛമ്മ അനുഭവിച്ചതിനപ്പുറം വരില്ല നിന്റെ സഹനങ്ങളൊന്നും. നിങ്ങളുടെ അച്ചച്ഛൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് നിന്നേക്കാൾ ഇത്തിരി കൂടി പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്പായുസായി പോയ മകനും മരുമകളും. നീ വന്നു ചേർന്നതിന് ശേഷമാ അച്ഛമ്മ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി ഈ എല്ലാം നേടിയെന്ന് ഇത്തിരി അഹങ്കരിച്ചു കാണും.
അതാ ഈ ജീവിത സായാഹ്നത്തിൽ എന്റെ പേരെ കുട്ടിയെ ഓർമ്മകളുടെ താളം തെറ്റിച്ച് ദൈവം എന്റെ മുന്നിൽ നിർത്തിയത്. മൂന്ന് തലമുറകളുടെ ദുരന്തം കണ്ടവള ഈ അച്ഛമ്മ. പറ അത്ര വരുമോ നിന്റെ സഹനം? ഇല്ല അച്ഛമ്മ, അച്ഛമ്മ സഹിച്ചതിന്റെ നൂറിലൊന്നും വരില്ല ഈ പരീക്ഷണങ്ങൾ. അച്ഛമ്മയുടെ മോളായി ഈ മുറിയിൽ കഴിഞ്ഞോളാം ഞാൻ. കണ്ണേട്ട് നിന്നെ തിരിച്ചറിയുന്നത് വരെ ഞാൻ ആ കൺമുമ്പിൽ പോലും പോവില്ല. നിന്നെ മകളാക്കിയത് ഈ മുറിയിൽ തളച്ചിടാനല്ല മോളെ. ഈശ്വരമഠത്തിലും എന്റെ കണ്ണന്റെ മുന്നിലും ഞാൻ നിനക്കൊരു സ്ഥാനം ഉണ്ടാക്കി തരും. കണ്ണനെ വീണ്ടെടുക്കാനുള്ള ചികിത്സ നടത്തേണ്ടത് ശിവാനിയല്ല, നീയാ. നിനക്കതിന് പറ്റും. സങ്കടങ്ങളെല്ലാം മനസ്സിലൊതുക്കി ചിരിക്കുന്ന മുഖത്തോടെ അവന് മുന്നിൽ നിൽക്കണം. അവൻ തിരിച്ചറിയണ്ട നിന്നെ. പക്ഷേ നിനക്കറിയാവല്ലോ അവൻ നിനക്കാരാണെന്ന്. നന്നായി അറിയാച്ചെ. എങ്കിൽ എനിക്ക് വാക്കുക, എന്റെ കണ്ണനെ എനിക്ക് തിരിച്ചു തരുമെന്ന്. അച്ഛമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കണ്ണേട്ടനെ നമ്മുടേത് മാത്രമായി തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റും. എന്താട്ടാ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? സിദ്ധു വണ്ടി ഒന്ന് നിർത്തിക്കേ. ഏട്ടാ സഫോക്കേഷൻ. വേദന ഉണ്ടോ ഏട്ടന്?
എനിക്കൊരു കുഴപ്പമില്ല അച്ഛമ്മ, പരിക്കുകളൊക്കെ വേഗം ഭേദമാവും. എനിക്കറിയാം കണ്ണ. മോനെ അകത്തേക്കിരിക്കാൻ വാ. ഈ വീടിന്റെ ഓർഡറൊക്കെ ആകെ മാറി. സെറ്റി, ടിവി, കർട്ടൻ, എന്തിന്? ചുമരിലെ ചിത്രങ്ങൾ പോലും. അത് പിന്നെ ഓക്കെ ഇളയമ്മ, ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇഷ്ടായി അല്ലേ മോനെ? ഇല്ല, ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പഴയത് തന്നെയായിരുന്നു നല്ലത്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം അപ്പാടെ നശിപ്പിച്ചു. അല്ല, അത് പിന്നെ എക്സാം കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോ ഇന്റീരിയറിൽ ഞാനൊരു പരീക്ഷണം നടത്തിയതാ. ഏട്ടൻ ഇഷ്ടമല്ലെങ്കിൽ ഇന്ന് തന്നെ മാറ്റിയേക്കാം. ഇനിയൊന്നും മാറ്റാൻ നിൽക്കണ്ട, കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും. ശരി ഏട്ടാ. എനിക്കറിയാലോ എനിക്കറിയാലോ എവിടെ വെച്ചാ നമ്മൾ തമ്മിൽ കണ്ടത്? വേണ്ട ഏട്ടാ, ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട. നീ ഒന്ന് വെറുതെ ഇരിക്കു ശിവാനി. യെസ്, എനിക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ റൂമിൽ കയറി വന്നിരുന്നുവല്ലേ.
എന്താ വേണ്ട? Who are you? ഞാൻ വിളിച്ചത് എന്റെ ബ്രദറിനെയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ മുഖം കണ്ടിട്ടുണ്ട്. നീ ഓർത്തു നോക്ക് ജീവ. യെസ്, ഞാൻ ഓർക്കുന്നു. ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. ഇവള് കാവ്യ, എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ. മോളെ പോലെയാ?